ഷോപ്പിലെ കുറച്ച് കളക്ഷൻസാണ്. ഇത് ചന്ദേരിയുടെ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സെമി സിൽക്ക് ആയിട്ടുള്ള ചുരിദാർ സെറ്റ്. ഒരു യെല്ലോ ഷെയ്ഡ്, അതിൻ്റെ നാല് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ഒരു ഷെയ്ഡ് മാത്രമേ കാണിക്കുന്നുള്ളു. ആവശ്യമുള്ളവർ ഇതിനകത്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്തത്, ഇപ്പം പുതിയ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ചിക്കൻകാരി വർക്ക് ചെയ്ത, ജോർജറ്റ് ചിക്കൻകാരി വർക്ക് ചെയ്ത ചുരിദാർ സെറ്റാണ്. അതിൻ്റെ ഷോളാണ് അതിൻ്റെ ഹൈലൈറ്റ്. അജ് ബ്രാസോടെ ഷോളാണ് അതിന് വരുന്നത്. ബ്രാസോടെ ഷോളയിൽ ഒരു ആപ്ലിക്ക് വർക്ക് പോലെ ചെയ്തിട്ട് അതിൽ മിറർ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 1000-നോടടുത്ത് മിറർസ് അതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റും ആണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ പ്യുവർ വൈറ്റാണ്. അതിൻ്റെ കളേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇത് പ്യുവർ വൈറ്റാണ്, അല്ലാതെ കളേഴ്സ് വേറെ കളേഴ്സിൽ അവൈലബിൾ ആണ്. അതിലൊന്നാണിത്. പേസ്റ്റൽ ചാർട്ടാണ്, ഒരു പിസ്താഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. അതിൻ്റെ ഷോളും അങ്ങനെ. അതിപ്പം ക്യാമറയിൽ കണ്ട അതിൻ്റെ ഭംഗി എത്രയ്ക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല വെറൈറ്റി പാർട്ടി ടച്ചുള്ള ഷോളാണ് ഇത്. ഇതും നാല് കളറിൽ, നാലഞ്ച് കളറിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഡബിൾ ഷെയ്ഡിലും ത്രിബിൾ ഷെയ്ഡിലും ഒക്കെ വന്നിട്ടുണ്ട്. ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇത് പല റേറ്റിൽ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇത് മെറ്റീരിയൽ വ്യത്യാസവും ഇപ്പം ബേസായിട്ട് കൊടുത്തിരിക്കുന്ന മെറ്റീരിയലുള്ള വ്യത്യാസത്തിനും അനുസരിച്ചും ആ മിററിൻ്റെ എണ്ണത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും ഒക്കെ റേറ്റിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന, അതിൻ്റെ തന്നെ ടോപ്പും ബോട്ടവും വരുന്ന. അതിപ്പം എല്ലാവർക്കും നല്ല പരിചിതമായിരിക്കും. നല്ല നല്ല പാർട്ടി വെയറാണ് ഇതിപ്പം. നേരത്തെ ദുപ്പട്ടയിൽ മാത്രമേ ഈ ഒരു മിറർ വർക്ക് ഉള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേ ടോപ്പിലും എല്ലാം മിറർ വർക്ക് സഹിതം ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക്, പ്യുവർ ബ്ലാക്കായിട്ട് വന്നായിരുന്നു. അത് ഒത്തിരി പേര് ചോദിച്ചു. ഇതിപ്പോൾ ഞാൻ മുമ്പേ കാണിച്ച പേസ്റ്റൽ ചാർട്ടിൻ്റെ വേറൊരു ഇതാണ്, പീച്ച് ഷെയ്ഡ്. ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള പീച്ച് ഷെയ്ഡ്. നല്ല ഭംഗിയാണ് ഇത്. കറക്റ്റ് കളറല്ല ശരിക്കും പറഞ്ഞാൽ. ആക്ച്വലി ക്യാമറയിൽ കാണുന്ന നല്ല, കണ്ടാലൊരു ഇഷ്ടം തോന്നുന്ന ഒരു ചാമ്പയ്ക്ക ഒക്കെ കളർ ഷെയ്ഡുള്ളൊരു പീച്ചാണിത്. പക്ഷേ ക്യാമറയ്ക്കകത്ത് അത്രയും കറക്റ്റ് അല്ല എന്ന് തോന്നുന്നു. ഇത് സാരി നമ്മുടെ 1000 ബിലോ റേഞ്ചസിൽ വരുന്ന ടിഷ്യൂ സിൽക്കിൻ്റെ സാരിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഫംഗ്ഷൻ വെയറായിട്ട് ചെയ്യാം. വളരെ സോഫ്റ്റാണ്, ഒട്ടും ഇതായിട്ട് നിൽക്കുന്നില്ല. എന്നാൽ ഫ്ലോയി ആയിട്ട് പോകുന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത്. ഉടുത്തു കഴിഞ്ഞാലും കണ്ടില്ല എത്ര മനോഹരമായിട്ട് ഇരിക്കുന്നതെന്ന്. നല്ല ഭംഗിയാണ് ഉടുത്തു കഴിഞ്ഞാൽ. പിന്നെ ചുമ്മാ ഒരു കുർത്തി, ഇത് ഒരു പാർട്ടി വെയർ കുർത്തി. ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നെക്കില ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവ് ജോർജറ്റിൻ്റെ ഫോക്സ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ. നെക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഒരു സ്ലീവ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നെറ്റ്കോട്ട ഫാബ്രിക്കിൽ, നെറ്റ്കോട്ടയല്ലേ അതെന്നിരിക്കുന്ന, ഇത് ആപ്ലിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇത്. ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമാണ്. അത് ശരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്ലൗസ് അതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ല. അതിൻ്റെ വിത്ത് ബ്ലൗസ് സെയിം റണ്ണിങ് തന്നെയാണ്. സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മുന്താണിക്ക് നല്ലൊരു ആപ്ലിക്ക് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, സ്റ്റാൻഡേർഡാണ്. ഈ പറഞ്ഞ ക്രിസ്മസ് വരുമ്പോൾ വൈറ്റ്, റെഡ്, ഗ്രീൻ ഇങ്ങനത്തെയുള്ള കളറുകൾക്കൊക്കെ പ്രിയമേറുമല്ലോ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണത്. പിന്നെ ഇത് ഒരു വെസ്റ്റേൺ ടോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ കുർത്തി എന്ന് പറയുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള, ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു കുർത്തി. നല്ല ഭംഗിയാണ്. റയോണിൻ്റെ മെറ്റീരിയലാണ്. നല്ല സുഖമാണ് ഇടാൻ, കാണാനും. പഫ് സ്ലീവൊക്കെ വെച്ചിട്ട് കയ്യിലൊരു ഇലാസ്റ്റിക്കൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. വേണ്ടവർ ഈ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട്